കയ്യിൽ കിട്ടിയ ഒരു അവസരം കൈവിട്ട് കളഞ്ഞല്ലോടെ എന്നല്ലാതെ മറ്റാർക്കും ഒന്നും ചോദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഡൽഹി ഡൈനാമോസ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 1-1 എന്നുള്ള സമനിലയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. വീണ്ടും നിരാശാജനകമായിട്ടുള്ള ഒരു റിസൾട്ട് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും കിട്ടിയിരിക്കുന്നത്. എല്ലാ ആരാധകരും വീണ്ടും നിരാശയിലേക്ക് മാറിയിരിക്കണം. ആദ്യ ഹാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ മോശം പ്രകടനം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. അത് ഒരു മോശം പ്രകടനമായിട്ട് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഹാഫിൽ ഒരു പൊസിഷണൽ പ്ലേ അല്ലെങ്കിൽ ഒരു ഡിഫൻസീവ് കളിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തതെന്ന് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം മുന്നോട്ട് നീങ്ങാനുള്ള ഒരു പ്രഷർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഫുള്ള് ഡിഫൻസിലേക്ക് കളി നീങ്ങുന്ന ഒരു ലെവലിലേക്ക് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി നീങ്ങിയത്. അതുപോലെ തന്നെയായിരുന്നു സ്റ്റാർട്ടിംഗ് ഇലവൻ നമുക്ക് നോക്കുകയാണെങ്കിൽ. സ്റ്റാർട്ടിംഗ് ഇലവനിലെ ആ സ്കോഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ മോശം സ്കോഡ് തന്നെയായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് ഒരു മനോഹരമായിട്ടുള്ള സ്കോഡ് എന്ന് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കാത്ത ഒരു സ്കോഡ് തന്നെയായിരുന്നു ആദ്യ ഹാഫിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. രണ്ടാം ഹാഫിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഓളി ചരൺ ആശ്രയെ മാറ്റിയത് തീർച്ചയായിട്ടും ഒരു നിരാശാജനകമായിട്ടുള്ള ഒരു ചേഞ്ച് ആയിരുന്നു. ഞാൻ പോപ്പ് ലാൻഡിങ്ങിനെ ഇറക്കിയ ടൈമിൽ വേറെ ആരെയെങ്കിലും അല്ലെങ്കിൽ ലെൻഡുങ്കളെ ആദ്യം മാറ്റും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഓളി ചരൺ ആശ്രയാണ് മാറ്റിയത്. പക്ഷെ പോപ്പ് ലാറ്റിനിക്ക് ആദ്യ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുള്ള ഒരു എനർജറ്റിക് പ്ലേ നമുക്ക് ഈ മൂന്നാം മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ കാലിലേക്ക് ബോളുകൾ അധികം ടച്ചസ് കിട്ടാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതും നമുക്ക് എടുത്തു പറയണം. ആദ്യ ഹാഫിൽ നമ്മുടെ സ്റ്റാൻസ സജിനോവിക്കിന്റെ ഒരു ഷോട്ട് മാത്രമാണ് ആദ്യ ഹാഫിൽ എടുത്തു പറയാനുള്ള കാര്യം. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള ടീമിനെ തന്നെ ഡേവിഡ് ജെയിംസ് തീരുമാനിച്ച് ഇറക്കിയിരുന്നു നമ്മുടെ സി കെ വിനീത്. ആദ്യ ഹാഫിലൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ലെങ്കിൽ കൂടി രണ്ടാം ഹാഫിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപാട് അപ്പിയറൻസസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫിനിഷിംഗ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. ഒരു ടേൺ ആൻഡ് ഷോട്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് ഷോർട്സ് ടാർഗറ്റിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗോളിലേക്ക് ഒന്ന് കബളിപ്പിച്ച് ഗോളിട്ടു. അതെ, നമ്മുടെ ഷൈജോട്ടൻ പറഞ്ഞതുപോലെ വഴി മാറ മുണ്ടക്കൽ ശേഖര എന്ന് പറയുന്ന ആ ലെവലിലേക്ക് തന്നെയായിരുന്നു സി കെ വിനീതിന്റെ ആ ഒരു ഗോൾ. അതൊരു ആരവം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൗണ്ടിൽ, ഒരു ആരവം തന്നെ സൃഷ്ടിച്ചു. നമ്മുടെ ടീമിലെ എല്ലാ മഞ്ഞപ്പട ആരാധകർക്കും വളരെ ഒരു കോൺഫിഡൻസ് നൽകി. കേരള ബ്ലാസ്റ്റേഴ്സ് അതിനുശേഷം നല്ല രീതിയിലുള്ള മനോഹരമായിട്ടുള്ള അറ്റാക്കുകൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. പിന്നീട് എന്തൊക്കെയോ സംഭവിച്ചു, കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫോർമേഷനിലേക്ക് വീണ്ടും നീങ്ങാനായിട്ട് സാധിക്കുന്നില്ല. സാധാരണത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് 75 മിനിറ്റിന് ശേഷം എങ്ങനെയാണ് ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഉണ്ടാകുന്നത്, അതേ രീതിയിലേക്ക് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മാറിയിരുന്നത്. ഒന്നും സാധിക്കാത്ത ലെവലിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങി. കഴിഞ്ഞ മത്സരത്തിൽ കണ്ട അതേ സമാനമായിട്ടുള്ള കളി, ഒരു ഗോളിന്റെ ലീഡിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഫുൾ ഡിഫൻസിലേക്ക് ഇറങ്ങുന്നു. സന്ദേശ് ജിങ്കന് ഒരു രീതിയിൽ പരിക്ക് വരുന്ന രീതിയിലുള്ള കളിയാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ഡിഫൻസിൽ മുഴുവൻ ഒരു താറുമാറായിട്ടുള്ള കളി, കാരണം ഒന്നും ക്ലിയർ ചെയ്യാൻ സാധിക്കാത്ത ലെവലിലേക്ക് കളി നീങ്ങി. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസരം, എന്നാൽ കൃത്യമായിട്ടുള്ള ഹെഡർ ഗോളിലൂടെ ഡൽഹി വളരെ തന്ത്രപരമായിട്ട് ഒരു സമനില പിടിച്ചെടുക്കുന്നു. ഒരു സമനിലയ്ക്ക് വേണ്ടി കളിക്കുന്ന രീതിയിലായിരുന്നു ഡൽഹിയും ഇറങ്ങിയിരുന്നത്. ആ കോച്ചിന്റെ ആ സന്തോഷം നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. ഒരു തോൽവിക്കുപരി ഒരു സമനില എന്നുള്ള ലെവലിൽ തന്നെയായിരുന്നു ഡൽഹി ഇറങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു വിജയം നേടാനുള്ള ഒരു പ്ലാനിലല്ല ഡൽഹി ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിജയം തന്നെ നേടണമെന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം, അവരുടെയും ആ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു. പിന്നെ അവസാന നിമിഷം സി കെ വിനീതിനെ തള്ളിയിട്ടതിന്, പ്രീതം കോട്ടൽ തള്ളിയിട്ടതിന് ഒരു പെനാൾട്ടി ലഭിക്കേണ്ട ഒരു അവസരമായിരുന്നു. അത് തട്ടിത്തെറിപ്പിച്ചു, റഫറി കളഞ്ഞു. അതുകൂടെ ആയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണമായി നിന്നു അല്ലെങ്കിൽ നിലച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിന് പിന്നുള്ള ഒരു അറ്റാക്കുകളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ ടീമിന് പിന്നൊന്നും സാധിക്കാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. ഡേവിഡ് ജെയിംസ് അവസാനം ഞെട്ടിപ്പോയി. കാരണം തനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വീണ്ടും വരുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം ഡൽഹി എന്ന് പറയുന്ന ടീമിനെ സെക്കൻഡ് ഹാഫിലോട്ട് ഇറങ്ങിയപ്പോൾ ഡൽഹിയെ വളരെ നിസ്സാരമായിട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കണക്കാക്കി. അതിന്റെ ഒരു ശിക്ഷ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചത് എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോ വളരെ നിരാശപ്പെടുന്ന ഒരു മത്സരമായി വീണ്ടും ഒരു സമനിലയിലേക്ക് വഴങ്ങി. ടീമിന്റെ ആ പോയിന്റ് എന്ന് പറയുന്നത് കുറച്ച് താഴോട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി ഉയരാൻ അടുത്ത മത്സരങ്ങളൊക്കെ കാഴ്ചവെച്ചിരിക്കും, അല്ലെങ്കിൽ ആ മത്സരങ്ങളെല്ലാം വിജയിക്കുമെന്ന് തന്നെ വീണ്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോ എന്തായാലും സമനിലയാണ്, വീണ്ടും തോൽവി വഴങ്ങിയിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടീം. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മൾ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസമായി മറ്റൊരു കണ്ടുപിടുന്നവരേക്കും. ബൈ ബൈ.